ഹലോ ഇറ്റ്സ് മീ ഷിഫ് മച്ചാൻ. അപ്പോൾ നമ്മുടെ ഒന്ന് കൂടെ നമ്മുടെ ഒരു ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ ജോസഫേട്ടായാണ്. ജോസഫേട്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഷെഫാണ്. സ്പെഷ്യലൈസ് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേരള വിഭവങ്ങളുടെ ഒരുപാട് നിലവറകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജോസഫേട്ടായി. അപ്പോൾ ജോസഫേട്ട നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ കഫേയിൽ ഫ്രീ ടൈമിലാണ്. അപ്പോൾ നമ്മൾ യൂണിഫോം കാരണം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കണം എല്ലാവരും. അപ്പോൾ നമ്മുടെ കിഡിലും കിഡിലും വീഡിയോസൊക്കെ ജോസഫേട്ടായിട്ട് ഒരുപാട് സീക്രട്ട് റെസിപ്പീസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ജോസഫേട്ടായി? പിന്നെ അല്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഒരു കിഡിലിനെ ഒരു മീൻ പറ്റിച്ചത്, അപ്പോൾ നമ്മുടെ ചൂര, അതായത് നമ്മൾ ട്യൂണ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നല്ല നമുക്ക് കുഴപ്പമിട്ട് പറ്റിക്കാൻ പോവാം. ജോസഫേട്ടൻ്റെ സീക്രട്ട് റെസിപ്പിയാണ്, കിഡിലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിഡിലും വീഡിയോ ചെയ്യാൻ പോവാം. അപ്പോൾ എല്ലാ അപ്പോൾ എന്താ ചെയ്താലും നമുക്ക് ജോസഫേട്ട നമുക്ക് ചെയ്യാമല്ലേ? പിന്നെ അപ്പോൾ കിഡിലും കിഡിലും സാധനമല്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് അടിപൊളി സാധനം ജോസഫേട്ട ഉണ്ടാക്കി തരും. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചാനലിൽ ജോസഫേട്ടൻ്റെ വെറൈറ്റി കാര്യമുള്ള ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പോയാ ജോസഫേട്ടായി? ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്യൂണയാണ്. ട്യൂണ നല്ല ചൂര കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. വലിയൊരു ട്യൂണയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 2 കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കുക്കിങ്ങിന് വേണ്ടി. അപ്പം നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വാഷ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ആവശ്യമായ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്യൂണ എന്നിട്ടിപ്പെടുന്ന മീനുകളാണ് കേര, ചൂര ഐറ്റംസൊക്കെ. നമുക്ക് നല്ല കുഴപ്പമുള്ളിട്ടുള്ള മീൻ കറി വെക്കാൻ, അതുപോലെ എരിവുള്ള മീൻ കറി വെക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ട്യൂണ എന്നിട്ടിപ്പെടുന്ന മീനുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചൂര എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി കുഴപ്പമില്ല വെച്ചിട്ടുള്ള മീൻ കറിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ഉരുളിയാണ്. ഉരുളിയിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. മീൻകറിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുകയാണ്. കടുകിനോട് തന്നെ ഉലുവയും പൊട്ടിക്കുന്നുണ്ട്. ഉലുവയ്ക്ക് ശേഷം നമ്മൾ അതിലേക്ക് നല്ല നാടൻ കറിവേപ്പില ആഡെയാണ്. കറിവേപ്പിലയ്ക്ക് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മീൻകറിക്ക് ചെറിയുള്ളിയാണ്. സബോളയേക്കാൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് ചെറിയുള്ളിക്കാണ്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് ആദ്യമായി തന്നെ നമ്മൾ ടൊമാറ്റോ തക്കാളി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ മീൻ കറിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ തക്കാളി മുൻപേ പൊടികൾ ചേർക്കാനൊക്കെ മുമ്പ് തന്നെ തക്കാളി നമ്മൾ ആഡ് ചെയ്യും. അത് പ്രത്യേക ടേസ്റ്റ് നമ്മുടെ മീൻ കറിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് പരിപാടി കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാണ്. പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, അതുപോലെ നമ്മുടെ കാശ്മീരി ചില്ലി നല്ല കളറും അതുപോലെ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി എരിവ് കുറവുള്ള കാശ്മീരി ചില്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും, നല്ല കളറും കിട്ടും നമ്മുടെ മീൻ കറിക്ക്. അതുപോലെ അതിന് ശേഷം മല്ലിപ്പൊടി ആടെയാണ്. അത്യാവശ്യം കൂടുതൽ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആ തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി നമ്മൾ മീൻകറി യൂസ് ചെയ്യുകയാണെങ്കിൽ മീൻകറി അധികം ചീത്തയാവാതെ നല്ല ലൈഫ് ലോങ് കിട്ടും. ഇപ്പോൾ മീൻ മുളകിട്ട മീൻകറിയൊക്കെ നല്ല ടൈം ഇരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കായം പൊടി ചേർക്കാൻ മറക്കരുത്, അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇതിന്. ആ മസാലയൊക്കെ ചേർത്ത് നല്ല പരിവായി കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്, ആവശ്യപ്പോഴും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വരണം. ആ മസാലയ്ക്ക് ചേർത്ത് പരിപാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ കുടപ്പുളിയും കുടപ്പുളിയിട്ട് വെച്ചിരുന്ന വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം, അതായത് മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല തിളവനം, നല്ല തിളവന്ന ശേഷം മാത്രമേ നമുക്ക് മീൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി കൊടുക്കുക. നമ്മുടെ ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി ആ നല്ല തിള ഉണ്ടാക്കി എടുക്കുക. ആ തിളച്ച് മാറുന്ന ശേഷം മാത്രം നമുക്ക് മീൻ കഷ്ണം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം.
നമ്മുടെ ഗ്രേവി ഏകദേശം നല്ല രീതിയിൽ തിക്കായിട്ട് നല്ല കുഴ കുഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പരുവത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ല തിക്ക് മീൻകറി കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി സെറ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ, അതായത് ചൂരിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, വലിച്ചു വലി അറിയരുത്. നമ്മൾ മൃദുവായി തന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാൽ അത് അധികം ഇളക്കാനും പാടില്ല, കാരണം മീൻ കുക്കായ ശേഷം മാത്രമേ ഇളക്കി യോജിപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഉടഞ്ഞു പോകുന്ന ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചാറിൽ മുക്കി വെച്ച ശേഷം നമുക്ക് അതിലേക്ക് മുകളിൽ കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 10-20 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്ത ശേഷം നമ്മുടെ മീനിൻ്റെ കറിയുടെ അവസ്ഥ ഇതാണ്. നല്ല തിക്ക് ഗ്രേവിയും അതുപോലെ മീനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. കുടപ്പുള്ളിയൊക്കെ അതിനോട് ചേർന്ന് നല്ലൊരു മണത്തിൽ തന്നെ വരുന്നുണ്ട്. ആ കുടപ്പുള്ളിയുടെ മെരുവിൻ്റെ ഒക്കെ ആ ഒരു നല്ല ഫീല് കിട്ടുന്നൊരു മണം ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിപ്പാണ് ഉണ്ടാക്കേണ്ടത്. താളിപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ആണ് ചേർക്കുന്നത്, കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത്. കോക്കനട്ട് ഓയിലിൽ കുറച്ച് കടുക് പൊടിച്ച ശേഷം അതിലേക്ക് വേപ്പില ആഡ് ചെയ്യുക, അതുപോലെ ചെറിയുള്ളി ആഡ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയുള്ളിയും വേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് പരിവായി വന്ന ശേഷം നമുക്കത് നന്നായിട്ട് അത് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണേ. നന്നായിട്ട് മൂത്ത് പരിവായ ശേഷം അതിൽ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയും എരിവിന് വേണ്ടിയും ഒരു നല്ല കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ച ശേഷം മീനിൻ്റെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ല താളിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പും കൂടി ഒഴിച്ച് മീൻ കറി റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീട് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇങ്ങനത്തെ മീൻ കറി നിങ്ങൾക്ക് ലൈഫിൽ നല്ല മീൻസ് ഇങ്ങനൊരു മീൻ കറി നിങ്ങൾ വീടുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗസ്റ്റിനായപ്പോലും വീട്ടുകാർക്കായപ്പോഴും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു അടിപൊളി മീൻ കറി കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ഞാൻ മണക്കൊളിച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡി ആക്കാണ്. നമ്മുടെ കിച്ചൺ ഉണ്ട്, ബാക്കിൽ കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നമ്മൾ ഫിഷ് കറി കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി മീൻ വരിച്ചാണ് റെഡി ആക്കിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോകുന്നത് പാൽക്കപ്പയുടെ കൂടെയാണ്. പാൽക്കപ്പ പപ്പടം അതുപോലെ നമ്മുടെ മീൻ വരിച്ചത്, അപ്പോൾ ആ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വാ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പാൽക്കപ്പൻ അതുപോലെ മീൻ വരിച്ച് റെഡി ആക്കാണ്. അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണ്ട, നൈസായിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്ത് നമ്മുടെ ചട്ടിയിലൊക്കെ റെഡി ആക്കി വെച്ചേക്കാണ്. പപ്പടൊക്കെ വെച്ച് നല്ല അടിപൊളിയൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല കിഡ്ഡിലും, നല്ല അടിപൊളി പാൽക്കപ്പ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിഡ്ഡിൽ എന്ത് മീൻ വറ്റിച്ചത് എന്താ, നല്ല കേര നമ്മുടെ ട്യൂണ, അത് നന്നായിട്ട് മീൻ പറ്റിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കിഡ്ഡിലും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വീട്ടിൽ മടിയായിട്ടുള്ളവർ ഒന്നും പേടിക്കേണ്ട, മാളത്തിൽ ഉടുക്കുക. അപ്പോൾ എനിക്ക് പോരാ ഇവ കോമ്പിനേഷനുള്ള കിഡ്ഡിലെ നാടൻ ഫുഡൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരെ ലുഡോ കപ്പയിലേക്ക് പോരെ. നമ്മുടെ ഹോളി ക്രിസ്മസ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ലുഡോ കപ്പ് സ്ഥിതി ചെയ്യുന്നത്. കിഡ്ഡിലെ ആംബിയൻസും ഒരുപാട് വെറൈറ്റി ഫുഡും പിന്നെ ഞങ്ങളുടെ കൂടി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു കിഡിലൻ ഐറ്റം ആണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് കിഡിലൻ ഫിഷ്, ഒന്നും പറയാനില്ല, നല്ല മണാട്ടാ. ചൂണ വേറെ ലെവലുണ്ട്. ആ കുടപ്പുളിയുടെ പുളിയും മുളകും ഇതൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല പാൽക്കപ്പ, പാൽക്കപ്പ കൂടുമ്പോൾ നമ്മളെ വെച്ച് കുറേ പപ്പട കിഴങ്ങ് എടുക്കാം. ആ മീനിൻ്റെ ചാറിനല്ല, അതിന് മുളക്കിടാം. എന്നിട്ട് നേരെ ഇങ്ങനെ കൂട്ടി കുറയ്ക്കാം. ഇങ്ങനെ പുതിയ വേണ്ട മടിക്കണ്ട, വേറെ ഇങ്ങോട്ട് പോരെ. എന്നിട്ട് ഒരു പീസ് ഇതാ ഇതിങ്ങനെ പാൽക്കപ്പയിലേക്ക് ചേർക്കാം. ഇച്ചി കൂടി പപ്പ എടുത്തോ കേട്ടോ. ഇതേ നേരെ ഇതൊക്കെ കണ്ട അടിപൊളി സാധനല്ലേ. ഇപ്പോൾ
കാപ്പയിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റാണ്, അടിപൊളി ഐറ്റാണ്. അപ്പൊ ഇനി മിസ് ചെയ്യണ്ട, നേരെ നമ്മുടെ കാപ്പയിലേക്ക് വരാം, ലുഡോ കാപ്പയിലേക്ക്. ഓക്കെ, അപ്പൊ ഗായ്സ് ഞാൻ ഈ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ശേഷം പറയാം. എന്തായാലും റെസിപ്പി എല്ലാവരും കാണാം, ഫോളോ ചെയ്യാം, ഉണ്ടാക്കി നോക്കാം, വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാൻ പറ്റാത്തവരും നേരെ കാപ്പയിലേക്ക് പോരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത ആരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷെഫ് മജാൻ, ബൈ ബൈ.